എന്റെ നമ്പറായി, എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഉർവശിയുടെ മനസ്സിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന വികാരം എന്താണ്? അവരുടെ മനസ്സ് പെയ്തൊഴിയാൻ ആഗ്രഹിക്കുന്നുവോ? ഒന്ന് നിക്ക, ലാസ്റ്റ് സഫറല്ലേ, ഒന്നും കൂടി കണ്ടോട്ടെ, ഇനി മുട്ടിക്കോളൂ. സംസാര വിഷയമാകുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കുടുംബജീവിതത്തിൽ സംഭവിച്ച ഒരു ദുരന്തത്തിന്റെ പേരിലാണ്. അത് തന്നെ ഒരു ദുരന്തമല്ലേ? അതങ്ങനെ ഒരു സിമ്പത്തറ്റിക് ആയിട്ട് അതങ്ങ് പറയുന്നതിൽ പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. മറ്റു ആരെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ കാര്യങ്ങളിൽ എന്താ ഇത്ര ശ്രദ്ധ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്കൊരു സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയാൽ പിന്നെ എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും. ആയാലും ഒരാൾക്ക് ഏറ്റവും വലിയ പിന്തുണ കിട്ടേണ്ടത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് ഉർവശിയുടെ കുടുംബത്തിൽ നിന്ന് അത് ഉണ്ടാവാതിരുന്നത്? ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ പൊതുജന മധ്യത്തിലേക്ക് ഇങ്ങനെ വലിച്ചഴക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. രണ്ടുപേരും വിചാരിച്ചാൽ ഇത് കുറച്ചുകൂടെ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഉർവശിയെ കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ പ്രചരിച്ചു, ബോധത്തിലല്ല എന്ന് വരെ പ്രചരിച്ചു. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? പരിപൂർണമായ മദ്യപാനത്തിന് അടിമയാണ്. ഈ സമ്മർദ്ദം കൂടി വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനായി നമ്മൾ എന്തെങ്കിലും മാർഗം കണ്ടെത്തിയെന്നാണ്. ആസ്ഥാനത്തുള്ള ആ ചോദ്യം അത് അനാവശ്യം തന്നെയാണ്. കോമൺ സെൻസ് ഇല്ലാത്തതുകൊണ്ട് എവിടെ പോയാലും നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. ഇവനെ ഞാനൊരു പൂശി പൂശട്ടെ, അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. വെറുതെ ഒരാളിനോട് ഒരു യാതൊരു തരത്തിലുള്ള ഒരു പ്രചോദനവും ഇല്ലാതെ ചുമ്മാ കുറെ ചോദ്യങ്ങൾ നമ്മളങ്ങ് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോ അത് ചോദ്യം ചോദിക്കുന്ന വ്യക്തിക്ക് അതിന്റെ ഒരു സാമാന്യ മര്യാദയെ കുറിച്ച് അറിയണ്ടേ? മുതലും പലിശ ചേർത്ത് കിട്ടി. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.